ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കിഡിലൻ ട്രിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഫോൺ നമ്മുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് പലപ്പോഴും മടിയാണ്. അതായത് നമ്മുടെ ഫോണിൽ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റു പലരും കാണുമോ എന്നുള്ള പേടിയൊക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാവുന്ന എല്ലാ ഒരു ലോക്കിംഗ് ആപ്ലിക്കേഷനും നമ്മൾ ഫോണിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും ലോക്ക് നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫോൺ എടുത്ത് നോക്കുന്ന ഒരാൾക്കാർക്ക് നമ്മളെക്കുറിച്ചൊരു സംശയം ഉണ്ടാകാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അതായത് നമ്മുടെ ഫോൺ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ലോക്ക് ചെയ്ത് വെച്ച് അവർക്ക് തുറന്നു കൊടുക്കുന്നില്ലെങ്കിൽ അവർ ചിന്തിക്കും നമ്മുടെ ഫോണിൽ എന്തോ രഹസ്യമുണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ ഫോൺ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഫോൺ ലോക്ക് ചെയ്യാതെ തന്നെ നമ്മുടെ ഫോണിലെ എല്ലാ കാര്യങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനുള്ളൊരു കിഡിലൻ ട്രിക്കാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും ശ്രമിക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതായത് നമ്മുടെ ചാനലിൽ ഇപ്പോഴും 68% കൂട്ടുകാർ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി പുതിയ പുതിയ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം നിങ്ങളുടെ ഫോണിൽ എങ്ങനെ ചെയ്യാമെന്ന് വീഡിയോ കണ്ട് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം ഷെയർ ഫോൺ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. വെറും 2 MB മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷനുള്ളൂ. അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗസ്റ്റ് 1 എന്ന് എഴുതിയ ശേഷം നമ്മുടെ ഫോണിലെ എല്ലാ ആപ്ലിക്കേഷനുകളും ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഏതെല്ലാം ആപ്ലിക്കേഷൻ നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോ കണ്ടാൽ കുഴപ്പമില്ല എന്നുള്ളത് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ഗ്യാലറിയിലായിരിക്കും നിങ്ങളുടെ ഫോട്ടോ വീഡിയോ കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാലറിയൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കാതിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ മാത്രം ടിക്ക് ചെയ്ത് ഇവിടെ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിനൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ നൽകണമെങ്കിൽ നമുക്ക് പാസ്വേഡ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിലെ കാര്യങ്ങളെല്ലാം ലോക്ക് ചെയ്ത് വെച്ചിട്ട്, ലോക്കല്ല അവർ കാണാതെ വെച്ചിട്ടും ഇനി അതിനും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ പാസ്വേഡ് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഗസ്റ്റിനെ ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ഗസ്റ്റ് 1 എന്ന് ഇവിടെ കാണാൻ സാധിക്കും, അതിൽ ഗസ്റ്റ് 2 എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗസ്റ്റ് 1-ൽ എനിക്ക് 3-4 ആപ്ലിക്കേഷൻ മാത്രം മതിയെന്ന് കൊടുത്ത ശേഷം ഞാൻ ഈ താഴെയുള്ള ബ്ലാക്ക് കളറിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഫോൺ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് പോലെയായി വന്നത്. യു ക്യാൻ ഷെയർ യുവർ ഫോൺ നൗ എന്ന് പറഞ്ഞ് എഴുതി വന്ന കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഈ ഒരു ഫോൺ നമ്മുടെ ഏതൊരു സുഹൃത്തിന് കൊടുത്താലും നമ്മൾ ഫോണിൽ എന്തൊക്കെ ചെയ്താലും ഈ കുറച്ച് ആപ്ലിക്കേഷനല്ലാതെ വേറെ ഒരു ആപ്ലിക്കേഷനും ഫോണിൽ വരികയില്ല. ജസ്റ്റ് ഞാൻ എൻ്റെ ഫോണൊന്ന് ലോക്ക് ചെയ്തിട്ടൊക്കെ നോക്കാം. ലോക്ക് ചെയ്ത ശേഷം ഞാൻ എൻ്റെ ലോക്കൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഒരു സെക്കൻഡ് മറ്റേത് വന്നാലും പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം മാറി പഴയതുപോലെ തന്നെ വരും. അത് ഓരോ ഫോണിലും വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ ഫോൺ ലോക്ക് ഇട്ടിട്ടില്ലെങ്കിൽ ഇതുപോലെ തന്നെ വരികയുള്ളൂ. നിങ്ങളുടെ ഫോൺ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് നിങ്ങൾ പഴയ പോലെ വന്ന ശേഷം അപ്പോൾ തന്നെ മാറുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് സ്ക്രീനിൽ ടച്ച് ചെയ്താലോ അല്ലെങ്കിൽ എവിടെ ക്ലിക്ക് ചെയ്താലോ ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലാതെ വേറെ ഒന്നും ലഭിക്കുന്നതല്ല. നിങ്ങളുടെ ഫോൺ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്യുന്നുള്ളൊരു ഓപ്ഷൻ വന്ന് കാണാൻ സാധിക്കും. അതായത് സ്റ്റോപ്പ് ഷെയറിംഗ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഓഫായി പോകുന്നതുമാണ്. അപ്പോൾ വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണ്. അതായത് 2 MB മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഫോൺ ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ സഹായമുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ നമുക്കിവിടെ ലോക്ക് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫോണിലെ ഏറ്റവും നല്ല മാർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ആപ്ലിക്കേഷൻ്റെയും ഐക്കണങ്ങ് ഹൈഡ് ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇല്ല എന്നാണ് നമ്മുടെ ഫോൺ ലഭിക്കുന്ന ഒരാൾക്ക് തോന്നുകയുള്ളൂ. ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. എനിവേ, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാളെ മറ്റൊരു കിഡിലൻ വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ ബൈ.